ശാന്തി പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പലരും പറയുന്ന സങ്കടങ്ങളാണ് ഞാൻ നല്ല കുട്ടിയാവണം എന്ന് നിശ്ചയിച്ച് ഇനി ഒരിക്കലും വേണ്ടാത്തത് ചിന്തിക്കില്ല എന്നുള്ളതായിട്ടുള്ള തീരുമാനത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ മറിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ വളരെ മോശമാക്കിക്കൊണ്ടാണ് പെരുമാറും എന്നെ അപമാനിച്ചുകൊണ്ട് പെരുമാറും ആളുകളുടെ മുന്നിൽ വെച്ച് മോശമാക്കുന്ന രീതിയിൽ സംസാരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സിലേൽക്കുന്ന മുറിവ് വളരെ വലുതാണ് അങ്ങനെ ഒരു മുറിവേറ്റ് കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് മാറി കടന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യം വരുമ്പോഴൊക്കെ എനിക്കാവില്ല ആവില്ല എന്ന് തോന്നുകയാണ് വീണ്ടും വീണ്ടും ആ അപമാനിക്കപ്പെട്ട നിമിഷം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് പിന്നെയും പിന്നെയും എന്നോട് പറഞ്ഞ വാക്ക് എന്നോട് പെരുമാറിയ പെരുമാറ്റം ഇതൊക്കെ മനസ്സിലേക്ക് വരിക എങ്ങനെയാണ് ഇതിനൊന്ന് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ത് ഞാൻ ചെയ്യണം എന്ന് കുറേ പേരുടെ ചോദ്യമാണ് അതുകൊണ്ട് ഇന്ന് അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞു തരികയാണ് നിനക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇനി ആര് എന്നോട് എന്തുകൊണ്ട് പെരുമാറിയാലും ആ പെരുമാറിയ സമയത്ത് നമ്മൾ സാധാരണ എനിക്ക് പലപ്പോഴും കുട്ടികൾ തമ്മിൽ കളിക്ക് പോലും പറയാറൊരു കാര്യം ഞാൻ ഓർക്കും ഒരാൾ മോശമാക്കിയിട്ട് ഒരാളെ എന്തെങ്കിലും കുറ്റം വിളിക്കുമ്പോൾ ആ അത് പറഞ്ഞ ആളാ അങ്ങനെയാണ് അതാ പറഞ്ഞത് എന്ന് കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അമ്മ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാറുള്ളൊരു വാക്കുണ്ടായിരുന്നു നമ്മൾ ആരെങ്കിലും കൂട്ടുകാർ കളിയാക്കിയിട്ട് മോശമായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതാ പറഞ്ഞാളങ്ങനെയുമോളെ അതാ പറഞ്ഞത് നീ വിഷമിക്കണ്ട എന്ന് അപ്പോൾ അത്തരത്തിൽ അത് വലിയൊരു പോസിറ്റീവായിരിക്കുന്ന ഒരു കൗൺസിലിംഗ് എന്ന് എനിക്ക് പിന്നെ വലുതായപ്പോൾ തോന്നിയിട്ടുണ്ട് എപ്പോഴൊക്കെ സങ്കടം വരുമോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ മോശമായി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട ഒരു സൊല്യൂഷൻ അത് തന്നെയാണ് കാരണം അത് സിമ്പിളായിട്ടുള്ള സത്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കിയാൽ എരിവുള്ള ആഹാരം കഴിച്ചാൽ എരിവ് വിളിക്കുക തന്നെ ചെയ്യും നല്ല എരിവുള്ള ആഹാരം കഴിച്ചാൽ ഇങ്ങനെ നമ്മൾ വലിക്കില്ലേ കാരണം ആ വലിക്കുന്ന എന്തുകൊണ്ടാണ് അത് അയാൾ എരിവുള്ള ആഹാരം കഴിച്ചത് കൊണ്ടാണ് അപ്പം ആ എരിവുള്ള ആഹാരം കഴിച്ചാൽ എരിവ് അനുഭവിക്കും പോലെ പുളിയുള്ള ആഹാരം കഴിക്കുമ്പോൾ അത് കഴിക്കുന്ന ആളുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ആ പുളിയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ എന്തൊരു സാഹചര്യം തീ തൊട്ടാണ് കൈ പെട്ടെന്ന് പിൻവലിക്കും പിൻവലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തോ പറ്റാത്തത് മുള്ളോ തീയോ എന്താ തൊട്ടോ അതാണ് പെട്ടെന്ന് പിൻവലി എന്താ പെട്ടെന്ന് പിൻവലിഞ്ഞ് പോകുന്നത് എന്താ അവിടെ ഉള്ളതെന്ന് നമ്മൾ ചോദിക്കും അതേപോലെ ഓരോരുത്തരും അവനവൻ്റെ ഉള്ളതായിരിക്കുന്ന ചിന്താധാര എന്താണോ അതാണ് അവരുടെ വാക്കുകളിലൂടെ അവരുടെ കർമ്മത്തിലൂടെ അവരുടെ സംസാരത്തിലൂടെ സംസ്കാരത്തിലൂടെ പ്രകടമാക്കുന്നത് അതുകൊണ്ട് എന്നോട് ഒരാൾ മോശമായി പെരുമാറി എന്നതിന് എന്ത് തന്നെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറഞ്ഞാലും ഞാൻ എൻ്റെ ഇന്ന ആളുകളാണ് അവരെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇവരാണ് അവരെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആളുടെ ഇടയിലാണ് ഞാൻ സഹ താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടേ എത്രയൊക്കെ തന്നെ റീസൺ നോക്കിയാലും ഫൈനലായിരിക്കുന്ന സൊല്യൂഷൻ നമുക്ക് എന്താ വേണ്ടേ നെഗറ്റിവിറ്റീനെ കളഞ്ഞേ പറ്റൂ അതിൽ യാതൊരു സംശയവും ഇല്ല എത്ര റീസൺസ് ആണെങ്കിലും ഇതെനിക്ക് വേണ്ടാത്തതെങ്കിൽ വേണ്ടാത്തത് തന്നെയാണ് അപ്പം അതുകൊണ്ട് നെഗറ്റിവിറ്റി ഡിലീറ്റ് ചെയ്യാന്നുള്ളത് അവരുടെ ആവശ്യമല്ല നമ്മുടെ ആവശ്യമാണ് അപ്പം അതുകൊണ്ട് അത്രയും നിങ്ങൾക്ക് വിഷമം തോന്നുന്ന രീതിയിൽ അപമാനിക്കപ്പെടുന്ന അഥവാ ശകാരിക്കുന്ന നഷ്ടം വരുത്തുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നതുപോലെ ഈശ്വരനൊരു കത്ത് എഴുതിയേക്കുക ആ കത്തിലൂടെ മനസ്സിൻ്റെ ഭാരത്തിനെയൊക്കെ ഇല്ലാതാക്കുക ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഇമോഷൻസിനെ പുറത്തേക്ക് പ്രവഹിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ഉള്ളിനുള്ളിൽ ഒതുക്കി വയ്ക്കാൻ നോക്കിയാൽ അതവിടെ ഇരിക്കുകയും അത് അതിൻ്റെ ദുർഗന്ധം പരത്തുകയും നിരന്തരമായി നമ്മളെ സ്ട്രെസ്ഡ് ആക്കുകയും ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ട് ഈശ്വരൻ്റെ പേര് ഒരു കത്ത് എഴുതുക ഒരു മനുഷ്യനോടും പറയണമെന്നില്ല ആരും കാണാതെ ഒറ്റയ്ക്ക് കുറച്ച് സമയം എടുത്തുകൊണ്ട് ഈശ്വരൻ്റെ പേര് ഒരു കത്തെഴുതി അതിനെ നിങ്ങൾ മടക്കി കീറി കത്തിച്ച് കളയെ അല്ലെങ്കിൽ കത്തിച്ചു കളയേ എന്തെങ്കിലും രീതിയിൽ മനസ്സിലെ ഭാരത്തിന് ഒഴിവാക്കുക അത് കഴിഞ്ഞ ശേഷം സ്വയം നമ്മളോട് ചോദിക്കാം നമുക്ക് എന്ത് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ സിമ്പിളായിട്ട് നമുക്കറിയാം അവർ പറഞ്ഞ കാര്യം ഇനി അവരായിട്ട് ചില റിലേഷൻസ് നമ്മുടെ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റാഫാണ് നമുക്ക് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ ഇഷ്ടമില്ല ഞാൻ നിങ്ങളെ അടുത്ത് പെരുമാറുന്നില്ല വേറൊരാളുടെ അടുത്ത് പെരുമാറാമെന്ന് പറയാം അതെൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ വൈഫാണ് എൻ്റെ കുട്ടിയാണ് എൻ്റെ അമ്മയാണ് അച്ഛനാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേക്കണം ഇറ്റ്സ് ഓക്കെ അവരങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ പെട്ടു പോട്ടെ ഇറ്റ്സ് ഓക്കെ ഞാനത് ചിന്തിക്കുന്നില്ല അവർ പറഞ്ഞത് അവരുടെ വിചാരമാണ് എൻ്റെ വിചാരം എന്താണെന്ന് ചോദിക്കുക എൻ്റെ വിചാരം അങ്ങനെയല്ലല്ലോ എൻ്റെ വിചാരം ഇതല്ലേ ഇറ്റ്സ് ഓക്കെ എന്ത് കാര്യം നടക്കുമ്പോഴും ഇറ്റ്സ് ഓക്കെ സാറല്ലേ അവരങ്ങനെയാണെങ്കിൽ വിട്ടേക്ക് ഞാൻ എൻ്റെ വിചാരത്തിൽ ഇതാണ് അതുകൊണ്ട് ഞാൻ ആ നെഗറ്റിവിറ്റി സ്വീകരിക്കുന്നില്ല ഇറ്റ്സ് ഓക്കെ ഞാൻ എന്നെ കൗൺസില് ചെയ്യാണ് നീ അങ്ങനെയല്ലല്ലോ വിഷമിക്കാൻ പോകേണ്ട അവർ പറഞ്ഞോട്ടെ നീ അതല്ലല്ലോ ചിന്തിക്കാൻ പോണ്ട ഇങ്ങനെ പലവട്ടം പറയുക അതുകൊണ്ട് അവസാനിപ്പിക്കരുത് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കും കൂടി നമുക്ക് ചെയ്തേ പറ്റുള്ളൂ നമ്മളോട് മോശമായി പെരുമാറുന്നവരുടെ മോശമായിരിക്കുന്ന കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് ഇവരെന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് പറയാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അതേസമയം സ്വയം മാറ്റി ചോദിച്ചു നോക്കുക അവരുടെ എന്തൊക്കെ നന്മകളെക്കുറിച്ച് എനിക്കറിയാം തീർച്ചയായിട്ടും എല്ലാ മനുഷ്യനുള്ളിലും കുറച്ച് നന്മകളുണ്ടായിരിക്കും ഇല്ലാതിരിക്കില്ല അതുകൊണ്ട് ദിവസവും രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്കൊഴിവാക്കാൻ സാധിക്കാത്ത റിലേഷൻസ് ആണ് എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്കൊത്തുപോയേ തീരൂ റിലേഷൻസ് ആണ് എങ്കിൽ ആ റിലേഷൻസിൻ്റെയൊക്കെ ലിസ്റ്റ് ചെയ്യുക ആ റിലേഷൻസിനെ കുറിച്ചുള്ള അവരുടെ ഒരു പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരിക്കാം നിങ്ങൾ മരുമകളായതുകൊണ്ട് നിങ്ങൾ അവരുടെ മകളെ അവർ സ്നേഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ലിസ്റ്റ് അവരവനവനെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരിങ്ങനെയുള്ള ആളാണ് അവരുടെ ഗുണങ്ങളെല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് എപ്പോഴൊക്കെ മോശമായി പെരുമാറുന്നു അപ്പോഴൊക്കെ അവരിങ്ങനെ നല്ലവരാണല്ലോ ലെറ്റ് ഇറ്റ് ബി പോട്ടെ പോട്ടെ എന്ന് സ്വയം നമ്മളോട് പറയുക അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഞാൻ അതല്ലല്ലോ എന്ന് വിഷമിക്കേണ്ട എന്ന് സ്വയം നമ്മളോട് പറയാൻ ഈ രണ്ട് ടെക്നിക്ക് ഉപയോഗിച്ച നിരന്തരമായിട്ട് നിങ്ങൾ എത്ര തവണ ഒരാളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ ഭയങ്കര മോശം ആളാണ് അവർ ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് എന്ന് നിങ്ങൾ പറയുകയാണ് ഈ ഹൊറിബിൾ എന്ന വാക്ക് അവർ ആയിരിക്കാം പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുകയാണ് അവർ ഹൊറിബിൾ ആയിട്ടുള്ള വാക്കാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഹൊറിബിൾ എന്ന വാക്കാണ് അവർ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ വളരെ വയലൻ്റ് എന്നുള്ളതായിരിക്കുന്ന വാക്ക് രജിസ്റ്റർ ചെയ്യാണ് ഇങ്ങനെ എത്ര വാക്കുകളും മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ മോശമായിട്ട് പറയുന്നുണ്ടോ ആ വാക്കൊക്കെ തന്നെ നമ്മളോട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലാണ് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര തവണ അവരെന്നോട് ഇങ്ങനെ ചെയ്തു ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും തവണ ആ കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നെഗറ്റിവിറ്റി രജിസ്റ്റർ ചെയ്ത ശേഷം എനിക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് സ്വയം സാധ്യമല്ല അപ്പം നമുക്ക് ടെൻഷൻ മാറ്റാൻ പറ്റുന്നില്ല മറക്കാനാവുന്നില്ല സങ്കടം ഇല്ലാണ്ടാക്കാൻ പറ്റുന്നില്ല സങ്കടവും ടെൻഷനും നിരാശയും നിങ്ങളുടെ ഉള്ളിൽ വന്നുകൂടും മറ്റാർക്കും നഷ്ടം സംഭവിക്കില്ല നമുക്ക് തന്നെയായിരിക്കും അതിൻ്റെ നഷ്ടം അതുകൊണ്ട് എത്ര തവണ അവരുടെ ഗുണങ്ങളെ നമ്മൾ ഓർക്കുന്നുണ്ടോ അത്രയും തവണ നമ്മളുള്ള ആ ഗുണം രജിസ്റ്റേർഡായിരിക്കും അവരെക്കുറിച്ച് പോസിറ്റീവ് വൈബ്രേഷൻസ് വരും പതിയെ 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 അവരുടെ സംസ്കാരം മാറുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു പ്രാക്ടീസ് ആര് എന്നോട് മോശമായി പെരുമാറിയോ ഉടനെ അവരുടെ ഒരു നന്മയെ ഓർമ്മിക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആദ്യം ആദ്യം കുറച്ച് പ്രയാസമൊക്കെ തോന്നുകയായിരിക്കും പക്ഷേ നിരന്തരമായി ചെയ്യാൻ തുടങ്ങിയാൽ അതും നമ്മുടെ സ്വഭാവമാകും ഇങ്ങനെ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ എന്ത് നടക്കുമ്പോഴും ഇറ്റ്സ് ഓക്കെ ലീവ് ഇറ്റ് സാരമില്ല പോട്ടെ ഞാനതല്ലോ എന്ന് സ്വയം നമ്മളോട് പറയാനും ഈ രണ്ട് ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു നെഗറ്റിവിറ്റീനേയും പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ നിങ്ങളുടെ മനസ്സിന് ശക്തി ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി